ഇതുണ്ട് ഇവിടെ റോഡിലൊന്നും ഒരൊറ്റ കുഞ്ഞില്ല. ഇതുണ്ട് ഏകാന്തതയായിട്ട് കിടക്കുവാണ് ഫ്രണ്ട്സ്. അപ്പോൾ സമയം ഇപ്പം വെളുപ്പിനെ 4:45 ഒരു ബിരിയാണി എടുക്കുന്ന വീഡിയോക്ക് വേണ്ടി വെളുപ്പിനെ 4:45 എണീക്കുന്ന ആദ്യത്തെ വ്ളോഗർ ഞാനായിരിക്കും. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്, പക്ഷേ ഇത് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് പോയി കണ്ടിട്ട് വന്നാലും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന, അതിനു മുമ്പ് ഇന്ന് നാളെ നമ്മളെ ഇഷാമിക്കയുടെ കല്യാണമാണ്. അവിടെ ബിരിയാണി ഉണ്ടാകുമെന്ന് കേട്ട് അപ്പോഴത്തേക്ക് ഫ്രീ ആയിട്ടൊരു ബിരിയാണി വീഡിയോ, അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ബിരിയാണി വെക്കലൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പോയി നോക്കാം. അത് നേരെ അപ്പുറത്തോട്ടടുത്ത് പൊരിക്കലാണ് ഇവിടുത്തെ പരിപാടി. പരിപാടി എന്തായാലും തുടങ്ങി, നമ്മൾ ഇത്തിരി ലേറ്റായി പോയി. നേരെ നമുക്ക് നോക്കാം. ഇതേ പുഴുങ്ങാണ്, വെറും പച്ചവെള്ളത്തിട്ടാണ് പുഴുങ്ങുന്ന. ഓക്കെ, ഇറച്ചി പച്ചവെള്ളത്തിട്ട് പുഴുങ്ങുവാണ്. അതിനുശേഷമാണ് പൊരിക്കുന്നത്. ഇവിടെ ഭയങ്കര പുകയാണ്, ഇപ്പം വന്ന് കയറി ഇപ്പം തന്നെ പണി കിട്ടി. ഭയങ്കര പുകയാണ്, ഭയങ്കര പുക. ഇതാണ് നമ്മുടെ ബഷീറിക്ക. ഏയ്, ഇവര് ഇക്കാളെ വരുന്നത്, ഇക്കാളെ വരുന്നത് നാസറിക്ക. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് അറിയിക്കുക. പുള്ളിയാണ് ഇവിടുത്തെ ബിരിയാണി വെക്കുന്നത്, മെയിൻ മണ്ണല്ലേ. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ്, ഇവർ രണ്ടുപേരല്ലേ, വേറൊരാളുണ്ട്, ആരൊരാളും പരിചയപ്പെടാം. മൂന്നാമത്തെ ആള് ചേച്ചി, പേരെന്തോ ചേച്ചി? ശീല. ഓക്കെ, ഇവിടെ ഹെൽപ്പ് ഇങ്ങനെയുള്ള പരിപാടിയാണോ എല്ലാ പണി? ഇതാണ് നമ്മുടെ പുഴുങ്ങിയ ചിക്കൻ. ഇത് എത്ര നേരം വെക്കുന്നത് പുഴുങ്ങാനായിട്ട്? ഇത്ര മുക്കാൽ മണിക്കൂർ പുഴുങ്ങിയിട്ടാണ് ഇത് പൊരിക്കുന്നത്. ഇതെന്തോ കോഴിയുടെ പുഴുങ്ങിയ വെള്ളം, പുഴുങ്ങിയ വെള്ളം. ഇത് കളഞ്ഞില്ല എന്ത് പറ്റും? വയറുവേന. വെള്ളം പുഴുങ്ങിയ വെള്ളം കളയണം, കളഞ്ഞില്ലെങ്കിൽ അത് വയറുവേന ഉണ്ടാക്കും പിള്ളേർക്കും മറ്റുള്ളവർക്കൊക്കെ. ഇഞ്ചക്ഷൻ ചെയ്തതന്നെ കോഴിക്കൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. കസുകസ് കഴുകി കെട്ടിയത്. ഇത് മറ്റേ നമ്മുടെ ബിരിയാണിക്ക് തേങ്ങയുടെ കൂടി ചേർക്കുക, തേങ്ങയോട്ട് മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, തേങ്ങ, അണ്ടിപ്പരിപ്പ്, പൈനാപ്പിൾ, മുന്തിരിങ്ങ, സവോള, സവോള ഒരു കൂടി പുരട്ടി വെക്കും. പുരട്ടി വെക്കും. അതെന്തിനാ? ദമ്മാക്കാൻ. ഇതിപ്പം പുഴുങ്ങി വെച്ച ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി പോകുന്നല്ലേ. ഓക്കെ, ഫ്രൈ ചെയ്തല്ലേ? ആ, ഇതാണ് ഫ്രൈ ചെയ്ത ചിക്കൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്, ഇന്ന് ചിക്കൻ പുഴുങ്ങലും ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കലാണ്. ബാക്കി ദമ്മാക്കലും അരി കഴിയലും ബാക്കിയുള്ള എല്ലാ പരിപാടികളും നാളെ വെളുപ്പിനെയാണ്. 4 മണിക്ക് ഇവിടെ എത്തണം, എന്നാലേ ആദ്യം തൊട്ടുള്ള വീഡിയോ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ടാസ്ക് ആണ്, എന്നാലും നമ്മൾ ചെയ്യും ഇൻഷാല്ല. നമ്മളത് ട്രൈ ഓസിന് കിട്ടുന്ന ബിരിയാണിയാണ്, അതൊന്നും നമ്മൾ മിസ്സാക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് നാളെ വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ചക്ക അരിയാണ് ഇവിടെ കൈ ചക്ക. ഇതിപ്പോ 15 കിലോ സബോളയാണ്. 15 കിലോ സബോള, 90 കിലോ ചിക്കൻ, 450 പേരുടെ പരിപാടിയാണ് ഇത്. ഈ സബോള 15 കിലോ സബോള ഒരു 10 മിനിറ്റ് കിലോ ആയില്ല അരിയെ പടപടയെന്ന് പറഞ്ഞാൽ അരിഞ്ഞരിഞ്ഞ് മാറുന്ന. മറ്റേ കൈവച്ചാണെങ്കിൽ സമയം ഒരുപാട്. ഇവിടെ നമ്മുടെ ചക്ക, പൈനാപ്പിൾ ഒക്കെ ഇട്ട് അതേപോലെ തന്നെ അരിയാണ്. അടുത്ത നമ്മുടെ മല്ലിയില അരിയാൻ പോവാണ്. അതെ, നമ്മുടെ ശീല ചേച്ചി എത്തിയിട്ടുണ്ട്. കണ്ടാ,
ഇപ്പോഴത്തെ സബോള വാട്ടാനുള്ള ഇതാണ് തയ്യാറെടുപ്പിലാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിപ്പോ നമ്മളെ സബോള എടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയായിട്ട് സബോള എടുത്തിട്ടുണ്ട്. എനിക്കും തന്നു കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി. ഇത് ഏലക്കാപ്പൊടിയല്ലേ ഇപ്പൊ ഇടുന്നത്? ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇന്നലെ ഉണ്ടാക്കിയ മറ്റേ തേങ്ങ ഒക്കെ ഉള്ളതാകുമ്പോ സബോള വാട്ടിയത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. മസാല ഇട്ട് ഇതിപ്പോ ഇതിനകത്തോട്ട് പൈനാപ്പിളോടെ മിക്സ് ചെയ്തിരിക്കുവാണ്. മറ്റേ സെയിം മിക്സറിലോട്ട് തന്നെ പൈനാപ്പിള് മിക്സ് ചെയ്യുവാണ്. ഇതെന്തിനാ അയ്യാ? ഇതെന്തിനാ? ബിരിയാണിയുടെ ഇറച്ചിക്കിട, കൂട്ട് മസാല, മല്ലിയില, പുതിന, ഇതെല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്യുവാണ്. മറ്റേത് കുറച്ചെടുത്ത് മാറ്റി, ഈ മല്ലിയിലയും പുതിനയും ഇല്ലാതെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. സബോള നല്ലപോലെ വാടിയിട്ടുണ്ട്. ആ സബോളയിലോട്ട് നമ്മളിപ്പോ പൈനാപ്പിൾ ഇട്ട്, തക്കാളി വന്ന്, തക്കാളി, സബോള, മൈദ പൊട്ടിക്കുവാണ്. ഈ മൈദ എന്തിനാന്ന് പറയുവാണെങ്കിൽ നമ്മുടെ മൂടി പൊട്ടിക്കാനായിട്ട്, ചെമ്പിന്റെ മൂടി പൊട്ടിക്കാനായിട്ട്, എയർടൈറ്റ്. ഉപ്പ് വെളിച്ചെണ്ണ അതൊക്കെ ചേർത്തില്ലേ? ചുമന്നുള്ളി പേസ്റ്റ് ആയിട്ട് അരച്ചു, പച്ചമുളക് പേസ്റ്റ് ആയിട്ട് അരച്ചു. ഓക്കെ, ഇപ്പൊ ഓരോരോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം സബോള ഇട്ട് വാട്ടി, പിന്നെ പൈനാപ്പിൾ ഇട്ട് വാട്ടി, പിന്നെ അങ്ങനെ ഓരോ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇഞ്ചി പേസ്റ്റ് ആയിട്ട് അരച്ചത്. ഓക്കെ, മല്ലിയിലയും പുതിനയും, ഇതാണ് മഞ്ഞൾപൊടി. ഓക്കെ, മഞ്ഞൾപൊടി ചേർത്ത്. എത്ര പാക്കറ്റ് ചേർക്കണം മഞ്ഞൾപൊടി? 5 പാക്കറ്റ്. ഇത് 500 പേർക്കുള്ള ബിരിയാണിയാണ്, അതിന് മഞ്ഞൾപൊടി 5 പാക്കറ്റാണ് ചേർത്തത്. സോയാ സോസ്. ഓക്കെ, അത് ഒരെണ്ണം ഫുള്ള് ഒഴിക്കുന്ന അയ്യാ, 2 എണ്ണം ഫുള്ള്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർത്ത്, ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷമാണ് മല്ലിപ്പൊടി ചേർത്തത്. എന്തുവാ? മസാലപ്പൊടി, മസാലപ്പൊടി. ഓക്കെ, എത്ര, 1/2 കിലോ ആണോ ഇത്? എല്ലാം കൂടെ 1/2 കിലോ എടുത്തതാണ്. തൈരാണ് ഇച്ചിരി ചേർക്കാൻ പോകുന്നത്. തൈര് എത്ര വേണം? ഓക്കെ, 5 കിലോ തൈര്. ഏ, 2 കൈ ഉപ്പ്. ഓക്കെ, ഇവിടെ മൊത്തം പുകയാണ്, അതാണ് ക്ലാരിറ്റി കുറച്ച് കുറവ്. അപ്പൊ ഇവിടെ നല്ല നമ്മുടെ മിക്സിങ് ഏതാണ്ടൊക്കെ കഴിയാറായി. മിക്സി തന്നിരിക്കുവാണ്, ഉപ്പ് ഇടുവാ. ഇത് ഒഴിക്കുന്ന റോസ് വാട്ടർ, അതൊരു ഉപ്പിയാണ്. ഇക്കാക്ക് ഇവിടെ മാത്രമല്ല, വേറെ ഒരു സ്ഥലത്തും കല്യാണം ഉണ്ട്. എവിടെയൊക്കെയാ വേറെ കല്യാണം? പെരാസലി. എവിടെ? പാരപ്പള്ളി. അറ്റ് ദ ടൈം 2 പേർക്കാണ് ഇക്കാക്ക്. ഇതിപ്പോ തേങ്ങ ചുരണ്ടതാണ് നമ്മൾ കാണുന്നത്, അതാ തേങ്ങ ചുരണ്ടുന്ന മെഷീനാണ്. മൊത്തം മെഷീൻ വർക്ക, എളുപ്പന്നാ. ഇതിപ്പോ ഇടക്കിടക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഗ്രേവി ആയി ചിക്കൻ ബിരിയാണി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അപ്പം രണ്ടായിട്ട് മിക്സ് നമ്മളെ റെഡിയായ ഗ്രേവി ചിക്കനിലോട്ട് ആഡ് ചെയ്യുവാണ്. മിക്സിംഗ് ആണ്. നല്ല പൊടിയുണ്ട്. ചിക്കൻ രണ്ടാരാണ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുവാണ്. രണ്ടിലോട്ട് ആവശ്യത്തിന് നമ്മൾ മിക്സ് ചെയ്യും. ഇറച്ചിക്ക് ഒരു മയം കിട്ടാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. എനിക്ക് ആദ്യം പറഞ്ഞ പോലെ ഏകദേശം ഒരു 6-6 പരുവായി ഇപ്പൊ സമയം. അപ്പം ചിക്കനെ പരിപാടി ഒരു ഓൾമോസ്റ്റ് കഴിഞ്ഞു. ചിക്കൻ ഓൾമോസ്റ്റ് അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചോറോട്ടാണ് പോകുന്നത്. കല്യാണ ചെക്കൻ ചായയായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് നേരൊക്കെ വെളുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മെയിൻ പണ്ടാരി ഇതൊന്നുമില്ല. നമ്മുടെ ചോറ് വെക്കുന്ന വേറിരിക്കുകയാണ്. ആയിക്കാക്ക് വേണ്ടിയാണ് വെയിറ്റിംഗ്. ഷെരീഫിക്കു വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതാണ് ഷെരീഫിക്കാണ് ഇത്. പരിപാടി വലിയ പണ്ടാരി ഇതാണ് ഷെരീഫിക്ക. നമ്മുടെ ബിരിയാണി റൈസ് ഇത് എന്തരി ആക്കിയത് വംശി. ഇത് കഴുകാൻ പോവാണ്. അരി കഴുകലാണ് ഇത് നടക്കുന്നത്. ചിക്കൻ റെഡിയായിട്ട് കിടക്കുന്നുണ്ട്. ചിക്കൻ റെഡി ഇതിപ്പോ നമ്മൾ ഇപ്പൊ കാണുന്നത് അരി വേവിക്കാനുള്ള വെള്ളമാണ്. നല്ലപോലെ തിളക്കണം. എടുക്കും ഉപ്പിടുന്ന ആദ്യം ആ ചൂടുവെള്ളത്തിലോട്ട് ഉപ്പിടണം അല്ലേ. രണ്ട് പാക്കറ്റ് ഏലക്ക കറുവ ഗ്രാമ്പ് കുരുമുളക്. ഓക്കെ അത് വെള്ളത്തിലോട്ട് ഇടുവാണ്. ഏലക്ക കറുവ ഗ്രാമ്പ് തേങ്ങാൻ ചേർക്കത്തില്ല. അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിനാണ്. നമ്മളെന്ന് പറഞ്ഞാൽ പശു നെയ്യ് ചേർക്കുക. പശു നെയ്യ് ചേർക്കത്തില്ലല്ലോ. ഈ മെയിൻ ആശാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. സീരിയസ്ലി പറഞ്ഞില്ല. ചുമ്മാ പുള്ളി വന്നെങ്കിലും എന്റെ പൊന്നും ഇട്ടേ എനിക്കുണ്ട്. ആയി എല്ലാവരും കിട്ടും. പട പട പടയെന്ന് പറഞ്ഞ പരിപാടി കാണാൻ വേറെ ലേബൽ. ഇപ്പം ലീഡർ അത് എന്ത് പറഞ്ഞാൽ ലെജൻഡ് അത് ലെജൻഡ്. വേറെ ലേബല് എന്നാലും എല്ലാവർക്കും ഇങ്ങനെ ഈ പുള്ളി വന്നതിൻ്റെ കൂടുതൽ പട 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 എത്ര 16 എങ്ങനെ പോലും കാണും. അത് ചെയ്യുന്ന ജോലി നമ്മൾ ഭയങ്കര പുള്ളി പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്തുവാ ചെയ്യുന്ന ജോലി ലിമിറ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ വർക്ക് വേണ്ട. 60-50 രൂപയ്ക്ക് പുള്ളി ബിരിയാണി വെച്ച് കൊടുക്കത്തില്ല. പറഞ്ഞ 110 രൂപയും ബിരിയാണി നല്ല പുള്ളി പറയുന്നത് അല്ല. 50-60 രൂപയുടെ ചോറ് തന്നെയല്ല പറയാം. ഇന്ന് 3 മണിയുണ്ട്. അടുത്ത സെയിം ഡേ 3 മണി. അതെന്തിനാ എടുത്തത്? തേങ്ങ, സവോള, മസാല, അണ്ണിപ്പരിപ്പ്, മുരിങ്ങ, പൈനാപ്പിൾ. ഓക്കെ അമ്മ, നമ്മൾ നേരത്തെ ചേർത്ത മിക്സ്ഡ് സാധനം ഈ ചിക്കൻ്റെ മേലോട്ട് ഇടുകയാണ് അല്ലേ? ഇത് അരമണിക്കൂർ ഇട്ടല്ലേ വെള്ളത്തിൽ.
ഇപ്പം നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച അരി തിളച്ച വെള്ളത്തിലോട്ട് ഇടുവാണ്. മൊത്തം അരി വിട്ടു. ഇതിപ്പോ എത്ര നേരം വേഗം നോക്കാം. നമ്മുടെ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുകയാണ് ദം ബിരിയാണി. മിക്സ് സാധനം ഫുള്ള് ആ ചിക്കൻ്റെ മേലോട്ടിട്ട് അതാണ് നമ്മുടെ കാണുന്നത്. അടച്ചു വെക്കുകയാണ് അല്ലേ. നമ്മളെ ദം ബിരിയാണി ഏതാണ്ടൊക്കെ ആകാറായി വേവിക്കാൻ ഇട്ടാരി. ഇനി ഇതിവിടെ കഴിഞ്ഞാൽ തീർന്നില്ല പരിപാടി. ഓക്കെ, ഇതിവിടെ കോരിട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ചെയ്യും. ഇനി എത്ര മണിക്കൂർ വരുന്നത് നമ്മളത്തേക്ക് ഇത് അടച്ച്? അരമണിക്കൂർ കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തുറക്കാം. നമുക്ക് തന്നെ നോക്കാം. അരി വെന്ത് ഇനി നമുക്ക് ആ ചിക്കൻ്റെ മേലോട്ട് കയറാൻ വേണ്ടി. മസാല അണ്ടിപ്പരിപ്പും ചക്കി ഇട്ടതാണ് അതങ്ങോട്ട് വേതറി പറയാ. അതിൻ്റെ പുറത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വേതറുമാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വേതറിയതിനു ശേഷം നെയ്യാണ് ഈ ഒഴിക്കുന്നത്. ഇത് മൂടാൻ വേണ്ടി നമ്മൾ ആദ്യം വെച്ച മൈദ. അപ്പൊ ആർ കെ ജി ഒഴിക്കുന്നുണ്ടല്ലേ. പശു നെയ്യ് അതായത് മൈദ വെച്ചിട്ട് അത് മൂടാൻ വേണ്ടി വരെ ഏറെ ഏറായിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ വെച്ച് തീ ഇട്ടേക്കും. നാല് സൈഡും തീ ഇടും. അതിനാണ് ഈ ചെയ്യുന്നത്. ലാസ്റ്റ് കനലും കൂടെ കോരി ഇടുക. പരിപാടി തീർന്നു. നമ്മുടെ ദമ്പിയാൻ കഴിയാറ്റുണ്ട്. Thank you.